ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അതുപോലെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകളുമാണ് പറയുന്നത്. ആദ്യം തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് പോവാം. അപ്പം ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? അഭിരുചി അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെയും അഭിരുചി ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ആപ്റ്റിറ്റ്യൂഡ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ അക്വയേർഡ് ഓർ ഇന്നേറ്റ് ടു ലേൺ ഓർ ഡെവലപ്പ് നോളജ് ഓഫ് എ സ്കിൽ ഇൻ സ്പെസിഫിക് ഏരിയ. അതായത് ആപ്റ്റിറ്റ്യൂഡ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ. അതൊരു പേഴ്സൻ്റെ എബിലിറ്റിയാണ്. അക്വയേർഡ് ഓർ ഇന്നേറ്റ്, ചിലപ്പോൾ അത് അക്വയേർഡ് ആവാം അല്ലെങ്കിൽ ഇന്നേറ്റ് ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാവാം. ടു ലേൺ ഓർ ഡെവലപ്പ് നോളജ് ഓഫ് എ സ്കിൽ ഇൻ സ്പെസിഫിക് ഏരിയ. ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള സ്കില്ലിനെ പഠിക്കാനോ അല്ലെങ്കിൽ അതിനെ വികസിപ്പിക്കാനോ ഉള്ള ഒരാളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്വയേർഡ് ആയിട്ടുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സൈക്കോമെട്രിക് ടെസ്റ്റാണ്. പിന്നെ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രൈമറി പർപ്പസ് ആയിട്ട് പറയുന്നത് ടു പ്രെഡിക്റ്റ് വാട്ട് എ പേഴ്സൺ ക്യാൻ ലേൺ, ഒരു പേഴ്സണിന് എന്ത് പഠിക്കാൻ കഴിയും എന്നുള്ളതിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ടെസ്റ്റിൻ്റെ മേജർ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ടു മെഷർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ലൈക്ക് ജനറൽ എബിലിറ്റി ട്രെയ്റ്റ്. ജനറൽ എബിലിറ്റി ട്രെയ്റ്റ് പോലെയുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ടാണ്. പിന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നമുക്ക് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് മൾട്ടിപ്പിൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, രണ്ട് സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിൽ മൾട്ടിപ്പിൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഒന്നിൽ കൂടുതൽ ആപ്റ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഓരോ ആപ്റ്റിറ്റ്യൂഡും നമുക്ക് ഇൻഡിപെൻഡൻറ്റ് സബ് ടെസ്റ്റുകൾ വെച്ചിട്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകളല്ല, പകരം അത് ബാറ്ററീസാണ്. ഈ ബാറ്ററീസ് എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഹോൾ ടെസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതിൽ നമുക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് മാത്രമേ മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തായിട്ട് പറയുന്നത് ടൈപ്സ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. പല ടൈപ്സ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. അതിലൊന്നാമത്തെയാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, DAT. DAT എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഇത് പബ്ലിഷ് ചെയ്തത് 1947. ഇത് ഒരുപാട് തവണ റിവൈസ് ചെയ്യും. അതുപോലെ റീസ്റ്റാൻഡർഡൈസേഷനൊക്കെ ശേഷം ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് 5th edition. 1992 ഈ ഒരു ടെസ്റ്റിൻ്റെ 5th edition വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ബെന്നറ്റ്, സി ഷോർ ആൻഡ് വെസ്റ്റ്മാൻ ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ടായിരുന്നു. പിന്നെ ഈ ഒരു ടെസ്റ്റിൻ്റെ ബാറ്ററിക്ക് 8 sub-tests വരുന്നുണ്ട്. 1st, verbal reasoning. 2nd, numerical reasoning. 3rd, abstract reasoning. 4th, mechanical reasoning. 5th, clerical and speed and accuracy. 6th, space relations. 7th, spelling usage. 8th, language usage. അപ്പം ഈ 8 sub-tests വരുന്നത്. പിന്നെ ഇതിലെ ബാറ്ററി മെയിനായിട്ടും എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ കൗൺസിലിങ്ങിലാണ്. ഫോർ സ്റ്റുഡൻസ് ഫ്രം ഗ്രേഡ് 8 through 12. അതായത് 8th grade മുതൽ 12th grade വരെയുള്ള സ്റ്റുഡൻസിലെയൊക്കെ എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ്, അതായത് തൊഴിൽപരമായിട്ടുള്ളതുപോലെ എഡ്യൂക്കേഷണൽ, ഇതിനെയൊക്കെയാണ് മെയിൻലി ഈ ബാറ്ററി മീൻ ചെയ്യുന്നത്. പിന്നെ ഈ ടെസ്റ്റിലെ ഹോൾ ബാറ്ററി എന്ന് പറയുന്നത് 2 equivalent forms S and T. ഈ ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് 3 hours എടുക്കുന്നത്. അതുപോലെ ഈ ഒരു ടെസ്റ്റിൽ ഓരോ സബ് ടെസ്റ്റിലും ഫോം ചെയ്ത സ്കോറുകൾ നമ്മൾ പെർസെൻറ്റൈൽ റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പ്രോപ്പർ ഇൻ്റർപ്രിട്ടേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ 8 sub-scores പുറമെ ഒരു 9th sub-score കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർബൽ റീസണിങ്ങും ന്യൂമറിക്കൽ റീസണിങ്ങും ആഡ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. ആ ഒരു സ്കോറിനെയും പിന്നെ പെർസെൻറ്റൈൽ റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ഈ വെർബൽ റീസണിങ്ങും ന്യൂമറിക്കൽ റീസണിങ്ങും ആഡ് ചെയ്ത് കിട്ടുന്ന സ്കോറാണ് ഇൻഡെക്സ് ഓഫ് ജനറൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഇൻഡെക്സ് ആയിട്ട് പറയുന്നത്. അടുത്തായിട്ട് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് പോകാം. അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി, GATB. ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള എംപ്ലോയ്മെൻറ്റ് സർവീസ് ആയിരുന്നു. 1962 ഇത് മെയിനായിട്ടും ആർമഡ് സർവീസിന് വേണ്ടിയായിരുന്നു. പിന്നെ ഈ ഒരു ടെസ്റ്റിൽ 12 sub-tests വരുന്നുണ്ട്. ഈ 12 sub-tests 9 factors ആണ് മെഷർ ചെയ്യുന്നത്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1st, intelligence. 2nd, numerical aptitude. 3rd, verbal aptitude. 4th, spatial aptitude. 5th, form perception. 6th, clerical perception. 7th, motor coordination. 8th, finger dexterity. And 9th, manual dexterity. പിന്നെ ഇതിലെ 12 tests 8 tests എന്ന് പറയുന്നത് വെർബൽ ടെസ്റ്റും ബാക്കിയുള്ള 4 tests എന്ന് പറയുന്നത് നോൺ വെർബലുമാണ്. ഈ നോൺ വെർബൽ 4 ടെസ്റ്റുകളിൽ വരുന്നതാണ് ഫിംഗർ ഡെക്സ്റ്ററിറ്റി, മാനുവൽ ഡെക്സ്റ്ററിറ്റി ഒക്കെ.
പിന്നെ നമ്മൾ ഈ 9 ടെസ്റ്റിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്ത സ്കോറിനെ സ്റ്റാൻഡേർഡ് സ്കോറാക്കി മാറ്റുകയാണ്. മീൻ 100 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 ആക്കി എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സ്കോറാക്കി മാറ്റുന്നത്. പിന്നെ ഒരു ടെസ്റ്റിൻ്റെ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത് 2 hours 30 seconds. പിന്നെ ഈ ടെസ്റ്റ് എംപ്ലോയ്മെൻറ്റ് സർവീസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻ ആണ്, GATV ലിമിറ്റേഷൻ. ഇതിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് ഈ ബാറ്ററിയിലുള്ള എല്ലാ ടെസ്റ്റുകളും ഹൈലി സ്പീഡഡ് ആണ്, ഭയങ്കര സ്പീഡുള്ളതായിരുന്നു. അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് GATV. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് സെൻസറി ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഗാൾട്ടൺ ആണ്. ഈ ഒരു ടെസ്റ്റിന് ഇൻ്റലക്ച്വൽ അക്കംപ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നേട്ടങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റിന് അത്ര തന്നെ പ്രാധാന്യം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതിൽ വരുന്നതാണ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സെൻസിറ്റിവിറ്റി. ഇത് മെഷർ ചെയ്യാനായിട്ട് ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്കുകളുണ്ട്. ആദ്യം തന്നെ നമുക്ക് വിഷ്വൽ സെൻസിറ്റിവിറ്റി നോക്കാം. നമുക്കറിയാമല്ലേ, വിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും യൂണിറ്ററി കപ്പാസിറ്റി അല്ല, അതിൽ പല ഡയമെൻഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു ഡയമെൻഷനിൽ നോർമൽ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡയമെൻഷനിൽ ഇമ്പയർഡ് ആവാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾ, അയാൾ കളർ ബ്ലൈൻഡ് ആണെങ്കിലും അയാളുടെ വിഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി നോർമൽ ആയിരിക്കും. അപ്പോൾ ഈ വിഷ്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റിനെയൊക്കെ അട്രാക്ട് ചെയ്തൊരു കാര്യമായിരുന്നു. അവർക്ക് എക്സ്റ്റെൻസീവ് സ്റ്റഡീസ് നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് വിഷ്വൽ നിയർ അക്വിറ്റി ആക്ടിവിറ്റി ആയിരുന്നു. പിന്നെ ഈ അക്വിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ളൊരു കോമൺ മെത്തേഡായിരുന്നു വാൾ ചാർട്ട്. അങ്ങനെയുള്ളൊരു വാൾ ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. ഈ ഒരു സ്നെല്ലൻ ചാർട്ടിൽ ഒരു റോസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ടാകും. ഈ ലെറ്റേഴ്സൊക്കെ ഒരു ഡിക്രീസിങ് സൈസ് ഓർഡറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ ആദ്യത്തെ ലെറ്റർ കുറച്ച് സൈസ് ഉള്ളതാണെങ്കിൽ പിന്നീട് സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രൂപത്തിലായിരിക്കും. പിന്നെ ഈ ഒരു സ്നെല്ലൻ ചാർട്ട് 20 feet ഡിസ്റ്റൻസിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇനി അടുത്തത് ഓഡിഷൻ. അപ്പോൾ ഈ ഓഡിഷനും സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു ഇമ്പോർട്ടൻറ്റ് സെൻസറി ഫീൽഡായിരുന്നു. ഇതും വിഷ്വലിൻ്റെ പോലെ തന്നെ മൾട്ടി ഡയമെൻഷനലാണ്. ഈ ഓഡിഷനിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ട ഡയമെൻഷൻ എന്ന് പറയുന്നത് ഓഡിറ്ററി അക്വിറ്റിയാണ്. ഈ ഓഡിറ്ററി അക്വിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പ്യുവർ ട്യൂൺ ഓഡിയോമീറ്റേഴ്സാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സാമിനേക്ക് സൗണ്ട് കേൾപ്പിച്ച് കൊടുക്കുന്നത് ഇയർഫോണിലൂടെയാണ്. ഇനി അടുത്തായിട്ട് പറയുന്നത്, ഈ ഓഡിറ്ററി അക്വിറ്റി ചിൽഡ്രൻസിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് മാസ് അക്യൂസെറ്റ്സ് ഹിയറിംഗ് ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമിനി ഓരോ തവണയും സൗണ്ട് സിഗ്നൽ കേട്ടോ ഇല്ലേ എന്നുള്ളത് യെസ് ഓർ നോ എന്ന് പറയണമെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ടെസ്റ്റ് ഒരേ സമയം തന്നെ 40 കുട്ടികളിൽ നടത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഓഡിഷനിൽ വരുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് മോട്ടോർ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളൊരു ടാസ്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് അയാളുടെ ഹാൻഡ്സും ആംസും ലെഗ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റിൻ്റെ കോർഡിനേഷനാണ് മെഷർ ചെയ്യുന്നത്. ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ക്രോഫോർഡ് സ്മാൾ പാർട്ട് ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ്, അതുപോലെ സ്ട്രോംബെർഗ് ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ്, നെക്സ്റ്റ് പെർഡ്യു റെഗ് ബോർഡ്, നെക്സ്റ്റ് ദ ബിനെ ഹാൻഡ് ടൂൾ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ്, ആൻഡ് 5th ദ കോംപ്ലക്സ് കോർഡിനേഷൻ ടെസ്റ്റ്. അതിൽ ആദ്യത്തെ ക്രോഫോർഡ് സ്മാൾ പാർട്ട് ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ടെസ്റ്റാണ്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കണ്ടീഷനിൽ സ്മാൾ ടൂൾസിൻ്റെ മാനിപ്പുലേഷനാണ് ഇതിൽ വരുന്നത്. ഇത് മെഷർ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ആൻഡ് ഐ ഹാൻഡ് കോർഡിനേഷൻ. അപ്പോൾ അതാണ് ക്രോഫോർഡ് സ്മാൾ പാർട്ട് ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ്. ഇനി അടുത്തായിട്ട് പറയുന്നത് സ്ട്രോംബെർഗ് ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഒബ്ജക്റ്റീവ് മീൻസ് ഓഫ് മെഷറിംഗ് ബേസിക് മാനുവൽ ഡെക്സ്റ്ററിറ്റി ഫോർ പൊസിഷൻസ് സച്ച് ആസ് ലോണ്ടറി വർക്കർ, പഞ്ച് പ്രസ് ഓപ്പറേറ്റർ, മെഷീൻ മോൾഡർ ആൻഡ് വെൽഡർ. അതായത് ഇങ്ങനെയുള്ള ജോലികൾ ലൈക്ക് വെൽഡർ, മെഷീൻ മോൾഡേഴ്സ്, പഞ്ച് പ്രസ് ഓപ്പറേറ്റേഴ്സ്, ലോണ്ടറി വർക്കേഴ്സ്, ഇതിലൊക്കെ വരുന്ന പൊസിഷൻസിൻ്റെ മാനുവൽ ഡെക്സ്റ്ററിറ്റി, ബേസിക് മാനുവൽ ഡെക്സ്റ്ററിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ഫാസ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളിൽ എന്താണ് ഇതിൽ വേണ്ട സ്കില്ലാണ് ഫിംഗർ ആൻഡ് ഗ്രോസ് മോട്ടോർ ഡെക്സ്റ്ററിറ്റി. അതായത് നമ്മളെ കൈയിൻ്റെയും ഫിംഗേഴ്സിൻ്റെയൊക്കെ ഒരു കോർഡിനേഷനാണ് ഈ ഇങ്ങനെയുള്ള ജോലികളിലൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഈ ഒരു സ്ട്രോംബെർഗ് ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാംസിലും അതുപോലെ വൊക്കേഷണൽ ഇവാലുവേഷനിലൊക്കെ ഇൻഡിവിജ്വൽസിൻ്റെ മാനുവൽ ഡെക്സ്റ്ററിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ മാനുവൽ ഡെക്സിഡിറ്റി എന്താണെന്നുള്ളത് പറയാം. മാനുവൽ ഡെക്സിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഒബ്ജക്റ്റ് കയ്യിൽ ഇങ്ങനെ പിടിക്കാനോ അതിങ്ങനെ മാറ്റി വെക്കാനോ ഒക്കെ ഉള്ള നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഹാൻഡ്സിൻ്റെ ഒരു കോർഡിനേഷൻ നടക്കുന്നുണ്ട്, ആ ഒരു എബിലിറ്റിനെയാണ് മാനുവൽ ഡെക്സിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മേക്ക് കോർഡിനേറ്റഡ് ഹാൻഡ് ആൻഡ് ഫിംഗർ മൂവ്മെൻറ്റ്സ് ടു ഗ്രാസ്പ് ആൻഡ് മാനിപ്പുലേറ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ ഈ മാനുവൽ ഡെക്സിഡിറ്റിയിൽ വരുന്നതാണ് മസ്കുലാർ, സ്കെലറ്റൽ ആൻഡ് ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് ടു പ്രൊഡ്യൂസ് സ്മാൾ പ്രിസൈസ് മൂവ്മെൻറ്റ്സ്. അതായത് ചെറിയ പ്രിസൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ടുള്ള നമ്മളെ മസിലിൻ്റെ അത് സ്കെലറ്റലിൻ്റെ അതുപോലെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മൾ മാനുവൽ ഡെക്സിഡിറ്റിയിൽ വരുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ദ പെർഡ്യൂ റെഗ് ബോർഡ്. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ മാനുവൽ ഡെക്സിഡിറ്റി അതുപോലെ ബൈ മാനുവൽ കോർഡിനേഷനും ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. ഇതിൽ രണ്ട് ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് ഗ്രോസ് മൂവ്മെൻറ്റ്സ് ഓഫ് ആംസ്, ഹാൻഡ്സ് ആൻഡ് ഫിംഗർ, ആൻഡ് സെക്കൻഡ് വൺ ഫൈൻ മോട്ടോർ എക്സ്ട്രമിറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഫിംഗർ പ്രിൻറ്റഡ് എക്സിഡിറ്റി. അപ്പോൾ അത്രയായിരുന്നു പെർഡ്യൂ റെഗ് ബോർഡ്. ഇനി അടുത്ത് നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നോക്കാം. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് എവാലുവേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു സ്പെസിഫിക് ട്രെയിനിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ തന്നതിന് ശേഷം അതൊരു പേഴ്സൺ എത്രത്തോളം അക്വയർ ചെയ്തു അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു എന്നതാണ് ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൂടെ നോക്കുന്നത്. അതായത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് റെഫർ ടു വാട്ട് എ പേഴ്സൺ ഹാസ് അക്വയേർഡ് ഓർ അച്ചീവ്ഡ് ആഫ്റ്റർ ദ സ്പെസിഫിക് ട്രെയിനിങ് ഓർ ഇൻസ്ട്രക്ഷൻ ഹാസ് ബീൻ ഇമ്പാർട്ടഡ്. ഇനി അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് പറയുന്നതാണ് ഇറ്റ് ഈസ് എ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഓറിയൻറ്റഡ്. നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞപ്പോൾ അത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിരുന്നു, പക്ഷേ ഇത് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇത് എഡ്യൂമെട്രിക് ടെസ്റ്റ് ആണ്. ഇനി അടുത്തായിട്ട് പറയുന്നത് യൂസസ് ഓഫ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണ്. സൈക്കോളജിയിലും റിസർച്ചിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു യൂസായിട്ട് പറയുന്നത് ഇൻസ്ട്രക്ഷൻസിൽ വരുന്ന വീക്ക്നെസ് കണ്ടെത്താനും അതുപോലെ തന്നെ എക്സാമിനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു അലസത ഇതൊക്കെ കണ്ടെത്താനായിട്ടുള്ളൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, രണ്ടും തമ്മിലുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ആണ് പറയുന്നത്. ആദ്യം തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരാൾക്കൊരു സ്പെസിഫിക് ഏരിയയിൽ അവരുടെ നോളജ് വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു നോളജ് പഠിക്കാനുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നോക്കുന്നത്. അതേസമയം അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്താണ്, നമുക്കൊരു പ്രത്യേക ട്രെയിനിങ് തന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ തന്നതിന് ശേഷം അത് നമ്മൾ എത്രത്തോളം അക്വയർ ചെയ്തു അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു എന്ന് ഇവാലുവേറ്റ് അത് എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പറയുന്നതാണ് ആസസ് കറൻറ്റ് എബിലിറ്റീസ്, നമ്മൾ കറൻറ്റ് ആയിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള എബിലിറ്റീസ് ആണ് ഇവിടെ നോക്കുന്നത്. അതേസമയം അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ഒരു ബെറ്റർ സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് സ്റ്റഡീസ് നോക്കേണ്ടതുണ്ട്. ഇനി അടുത്തായിട്ട് പറയുന്നത് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ഫീൽഡിലാണ് വളരാനുള്ളൊരു എബിലിറ്റി ഉള്ളത് എന്നാണ് ഈ ഒരു ടെസ്റ്റിലൂടെ മെഷർ ചെയ്യുന്നത്. അതേസമയം അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫീൽഡിൽ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്ത നോളജിനെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എവാലുവേറ്റ് ചെയ്യാനാണ്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ് അതേസമയം അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഓറിയൻറ്റഡ്. പിന്നെ അടുത്തൊരു ഡിസ്റ്റിങ്ഷൻ പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോമെട്രിക് ആണ്, അതേസമയം അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂമെട്രിക് ആണ്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എന്താണ്, നമുക്ക് സ്റ്റഡി ചെയ്യാൻ ഒരു മെറ്റീരിയലൊന്നും ഇല്ല. അതേസമയം അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ എന്താണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഡിസ്റ്റിങ്ഷൻ പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രെഡിക്റ്റ് വാട്ട് എ പേഴ്സൺ ക്യാൻ ലേൺ, ഒരാൾക്ക് എന്താണ് പഠിക്കാൻ പറ്റുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് ആയിട്ട് പറയുന്നത് ഇവാലുവേറ്റ് വാട്ട് എ പേഴ്സൺ ഹാസ് ലേൺഡ്, ഒരാൾ എന്ത് പഠിച്ചു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കുറച്ച് ഡിസ്റ്റിങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അതിൻ്റെ യൂസസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ മറ്റു സൈക്കോളജി സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യണം. താങ്ക് യു.